അമ്മയറിയാനെ കുറിച്ച് ഒരു ആമുഖം ആവശ്യമില്ല, അല്ലെങ്കിൽ ജോണിനെ കുറിച്ചോ അമ്മ അറിയാനെ കുറിച്ചോ ഒരു ആമുഖം ആവശ്യമില്ല. മലയാളി ഒരുപക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംവിധായകനും ഒരു സിനിമയുമാണ്. ജോണിൻ്റെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് അമ്മ അറിയാൻ. ഒരുപക്ഷേ ജോണിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമയും കൂടിയാണ്. വിദ്യാർത്ഥികളെ ഇതിലെ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ അഗ്രഹാരത്തിൽ കഴുതി അമ്മ അറിയാൻ, ഇത്രയുമാണ് ജോൺ അബ്രഹാമിൻ്റെ ഫീച്ചർ സിനിമകൾ. അമ്മ അറിയാനിലേക്ക് വരികയാണെങ്കിൽ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ മെൻഷനും ദേശീയ അവാർഡിൽ സ്പെഷ്യൽ മെൻഷനും അതിനെല്ലാം ഉപരിയായി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ മികച്ച പത്ത് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആ ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരേ ഒരു സിനിമയാണ് അമ്മ അറിയാൻ. അമ്മ അറിയാൻ്റെ രാഷ്ട്രീയത്തെ ചൊല്ലിയും അതല്ലെങ്കിൽ അതിൻ്റെ മികവിനെ ചൊല്ലിയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ വിഷയം, ഞാനിതിന് പേരിട്ടിരിക്കുന്നത് അമ്മ അറിയാനിലെ ദൃശ്യ സൂചികകൾ എന്നാണ്. ഒരു ക്യാമറമാൻ എന്ന നിലയിൽ, അതല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ജോൺ അബ്രഹാം പല രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പല സിനിമകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും, ഒരുപക്ഷേ മലയാളിയുടെ എക്കാലത്തെയും സിനിമയിലെ ഏറ്റവും വലിയ കൾട്ടാണ് ജോൺ അബ്രഹാം. ഒരുപക്ഷെ അതിന് സിനിമാ ബാഹ്യമായ കാരണങ്ങളും ഉണ്ടാവാം. ഞാൻ ജോണിലേക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് ജോണിലേക്കും, അല്ലെങ്കിൽ ജോണിൻ്റെ സിനിമയുടെ രാഷ്ട്രീയത്തിലേക്കും, അല്ലെങ്കിൽ സിനിമ എടുക്കുന്നതിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒന്നും ഞാൻ കടക്കുന്നില്ല. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ഏതാണ്ട് ധാരണയുള്ള കാര്യങ്ങളാണ്. അമ്മ അറിയാനിനെ പരിശോധിക്കുമ്പോൾ പോലും ഞാൻ സിനിമയുടെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഒരുപാട് വായിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ ഒരു കഴിഞ്ഞ 10-15 വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ജോണിൻ്റെ പാതകളിലൂടെ പലപ്പോഴും പല രീതിയിൽ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം ഒഡേസ സത്യേട്ടനുമൊത്ത്, അമ്മ അറിയാനിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സത്യേട്ടനുമൊത്ത് അദ്ദേഹത്തിൻ്റെ ഹോളിക്കോ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിങ്ങിനായി ഏതാണ്ട് 3 വർഷത്തോളം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സത്യേട്ടനുമൊത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ സത്യേട്ടൻ്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട്, ഹോട്ടൽ റൂമുകളിലും അങ്ങനെ യാത്രകളിലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം മിക്കവാറും ഷൂട്ടിലൊക്കെ ഞാനും സത്യേട്ടനും മാത്രമാണ് പലപ്പോഴും ഷൂട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തിപരമായി സത്യേട്ടനോട് അടുപ്പം ഉണ്ടാവുകയും സത്യേട്ടൻ്റെ പഴയ കഥകൾ, പ്രത്യേകിച്ച് ജോണുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ കേൾക്കാനിടയാവുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ജോണിൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച ഒരാളായിരുന്നു സത്യേട്ടൻ, ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ എന്ന നിലയ്ക്ക്. ഏതാണ്ട് അതേ കാലത്ത് തന്നെ രാമേന്ദ്രൻ മുഖേരി മാഷ് എറണാകുളത്ത് ജോണിൻ്റെ നായ്ക്കളി നാടകം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെൻ്ററി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മുഖേരി മാഷുമൊത്ത് ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും മുഖേരി മാഷുമൊത്തും ഒരുപാട് തവണ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാമറമാൻ എന്ന നിലയിൽ. മുഖേരി മാഷിൽ നിന്നും ഒരുപാട് ജോണിനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നീട് വന്നൊരവസരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രംജന്തിൻ്റെയും ദീദിയുടെയൊക്കെ നേതൃത്വത്തിൽ ജോൺ എന്ന പേരിൽ ഒരു സിനിമ ചിത്രീകരിക്കുകയുണ്ടായി. ജോണിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ജോണിൻ്റെ സഞ്ചാര വഴികളിലൂടെയുള്ള ഒരു തിരിച്ചുപോക്കാണ് ജോൺ എന്ന് പറയുന്ന സിനിമയും. മധുമാഷയെപ്പോലെ, അതല്ലെങ്കിൽ ശോഭീന്ദ്രൻ മാഷയെപ്പോലെ അമ്മ അറിയാനിലൊക്കെ സഹകരിച്ച പലരെയും, ഹരിനാരായണനെ പോലെ പലരെയും നേരിട്ട് കാണുകയും പല രംഗങ്ങളും ഷൂട്ട് ചെയ്യേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി എൻ്റെ സിനിമകൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ആ രീതിയിലും ജോണിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ജനകീയ സിനിമ എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട്. അപ്പം കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ എൻ്റെ സിനിമാ ജീവിതം പല രീതിയിൽ ജോണുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമുക്ക് നേരിട്ട് കാണാനും ഇടപെടാനും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജോണിൻ്റെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്, ജോണിൻ്റെ സിനിമകൾ നമ്മുടെ മുന്നിലുണ്ട്, ജോണിൻ്റേതായി നിരവധി അഭിമുഖങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ഓരോ വർഷവും നമ്മൾ ജോണിനെ ഓർക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത്രയധികം സ്വാധീനിക്കപ്പെട്ട ഒരു ചലച്ചിത്രകാരൻ മലയാളത്തിൽ വേറൊരാളില്ല എന്ന് തീർത്ത് പറയാം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അമ്മ അറിയാനിലെ ദൃശ്യ സൂചികകൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം. നമ്മൾ സൈൻ എന്ന് പറയും, അടയാളങ്ങൾ അല്ലെങ്കിൽ സൂചികകൾ, ആ അർത്ഥത്തിലാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെ സൂചനകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഓരോ വായനയിലും കൂടുതൽ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സിനിമയിൽ പലപ്പോഴും നമുക്കറിയാം, അമ്മ അറിയാൻ പോലൊരു സിനിമ ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞാൻ എന്തെങ്കിലും ജനങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് സിനിമ എടുക്കുന്നതെന്ന്, അല്ലാതെ തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയല്ല എന്നൊക്കെ ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോണിൻ്റെ സിനിമകൾ വേറെ രീതിയിൽ പറഞ്ഞാൽ പ്രകടമായ രാഷ്ട്രീയം പേറുന്നവയാണ്, അല്ലെങ്കിൽ ജോൺ തന്നെ അത് തൻ്റെ സിനിമകളിലൂടെ പല രീതിയിൽ വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്മയറിയാൻ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. കേരളത്തിൻ്റെ വടക്കു നിന്ന് തെക്കോട്ടുള്ള ഒരു യാത്രയാണ്, വേണമെങ്കിൽ വടകര നിന്ന് കൊച്ചി വരെയുള്ള ഒരു യാത്രയാണ് അമ്മ അറിയാൻ എന്ന് പറയാം. വയനാടും തൃശ്ശൂരും കൊടുങ്ങല്ലൂരും ഒക്കെ കടന്ന് കൊച്ചിയിലെത്തിയാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷേ വളരെ പ്രകടമായ രാഷ്ട്രീയം സിനിമയ്ക്കുണ്ട്. അത് ഏതാണ്ടൊരു ഡോക്യുമെൻറ്റേഷൻ സ്വഭാവത്തിൽ, ഡോക്യുമെൻ്ററിയുടെ സ്വഭാവത്തിൽ ജോണിൻ്റെ തന്നെ അല്ലെങ്കിൽ കഥാനായകൻ്റെ ഒരു നറേറ്റീവിലൂടെ അല്ലെങ്കിൽ മറ്റു പല ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചുകളിലൂടെ, ചില കവിതകളിലൂടെ, ചില ദൃശ്യങ്ങളിലൂടെ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം മുഴുവൻ, ലോകരാഷ്ട്രീയം, കേരളത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ലോകരാഷ്ട്രീയം മുഴുവൻ അമ്മ അറിയാനിൽ കടന്നു വരുന്നുണ്ടെന്ന് പറയാം. സിനിമയെ നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ, സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് പുരുഷൻ എന്നാണ്. ആ പുരുഷൻ തൻ്റെ അമ്മയോട് നടത്തുന്ന സംഭാഷണമായിട്ടാണ് സിനിമയുടെ ഒരു നറേഷൻ പോകുന്നത്. അങ്ങനെയാണ്, വേണമെങ്കിൽ അമ്മയോടോ കാമുകിയോടോ ഒക്കെ നടത്തുന്ന സംഭാഷണമായിട്ട് പറയാം. അമ്മ അറിയാനെന്നാണ് സിനിമയുടെ ടൈറ്റിൽ എന്നതുകൊണ്ട് പ്രകടമായ വോയിസ് ഓവർ അമ്മയാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സിനിമയിലെ പല ദൃശ്യങ്ങളിലും പല സ്ത്രീകളും പല അമ്മമാരും പല പെങ്ങൾമാരും പല കാമുകിമാരും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു വളരെ കൺവെൻഷനായ ഒരു പുരുഷ സങ്കല്പവും ഒരു സ്ത്രീ സങ്കല്പവുമാണ് അമ്മയറിയാനുള്ളതെന്ന് വേണമെങ്കിൽ ആരോപിക്കാവുന്നതാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളും പുറത്തിറങ്ങി പൊരുതുന്ന പുരുഷന്മാരും ആ പുരുഷന്മാർ സ്ത്രീകളോട് പറയുന്ന കഥകൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പോട്ടെ, ഞാൻ അതിൻ്റെ അത്തരം സൂചനകളിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തൊക്കെയാണ് സിനിമയിലെ പ്രധാനപ്പെട്ട ദൃശ്യ സൂചനകൾ? ആദ്യത്തേത് വഴിയാണ്. നമുക്കറിയാം അമ്മയറിയാൻ ഒരു റോഡ് മൂവി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. സഞ്ചാരമാണ് സിനിമയുടെ സ്വഭാവം തുടക്കം തൊട്ട് ഒടുക്കം വരെ. വഴികളെന്ന് പറയുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴികളേക്കാൾ ഇടവഴികളാണ് എന്ന് നമുക്ക് പറയാം. ഈ വഴികളുടെ തന്നെ തുടർച്ചയാവുന്നുണ്ട് സിനിമയിലെ ഇടനാഴികൾ. പുരുഷൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം വീട്ടിൽ നിന്നിറങ്ങി രണ്ടു വശവും മതിലുപോലെ ചരിച്ച് തൂർത്തിട്ടിരിക്കുന്ന ഒരു ഇടവഴിയിലൂടെയാണ് നടക്കുന്നത്. ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അയാളെ കടന്നു പോകുന്ന
കുറച്ച് മനുഷ്യരെയും സിനിമ ചിത്രീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സിനിമയുടെ വോയിസ് ഓവർ തുടങ്ങുന്നതും അവിടെ നിന്നാണ്. പിന്നീട് ഈ വഴികൾ പല രീതിയിൽ വികസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇടവഴികളിൽ നിന്ന് നെടുവഴികളിലേക്കും ഒപ്പം മെഡിക്കൽ കോളേജിൻ്റെയും അങ്ങനെ ക്യാമ്പസുകളുടെ ഇടനാഴികളിലേക്കും മെഡിക്കൽ കോളേജിൻ്റെ ഇടനാഴിയിലേക്കും മനോഹരമായൊരു ദൃശ്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഇടനാഴിയിലൂടെ പുരുഷൻ നടന്നു പോവുകയും പശ്ചാത്തലത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ മുഴങ്ങുകയും ചെയ്യുന്ന ഒരു രംഗം. ഒരുപക്ഷെ ജനന മരണങ്ങളുടെയൊക്കെ സൂചനകൾ ആ ഒരൊറ്റ ദൃശ്യത്തിലുണ്ട്. അത് പല രീതിയിൽ ആ വഴികൾ വികസിക്കുകയും ആ വഴികൾ ഒടുക്കം ഫോട്ടോവച്ചിയിൽ ചെന്ന് അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വഴികളാണ്, വഴികളും ഇടനാഴികളും ഒക്കെ ചേർന്ന് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഘടന, ആ ഒരു ഘടനയിലാണ് സിനിമ ആദ്യം മുതൽ അവസാനം വരെ വികസിക്കുന്നതെന്ന് കാണാം. വളരെ പ്രകടമായ ഒരു സൂചന ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് വരുന്നത് ഗ്രില്ലുകളാണ്. വേണമെങ്കിൽ നമുക്ക് ഈ വഴികളുടെ തുടർച്ച എന്ന നിലയ്ക്ക് കോണിപ്പടികളും ഒരുതരം ചാക്രിക സ്വഭാവമുള്ള പിരിയൻ ഗോവണികളുടെ സ്വഭാവമുള്ള ചില ദൃശ്യങ്ങൾ അതും സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ദൃശ്യത്തിലും ഒരു ക്യാമ്പസിൽ ചെന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണുന്ന ദൃശ്യത്തിലും മൊകേരി മാഷയെ കാണാൻ വേണ്ടി എത്തുന്ന ദൃശ്യത്തിലും നാടകം പ്രാക്ടീസ് ചെയ്യുന്ന മൊകേരി മാഷയെ കാണാൻ വേണ്ടി എത്തുന്ന ദൃശ്യത്തിലും എന്തിന് ആദ്യത്തെ പുരുഷൻ അമ്മയോട് വിട പറയുന്ന ദൃശ്യത്തിലും ടോപ്പ് ആംഗിളിൽ നിന്നുള്ള ഒരുതരം ചാക്രിക പിരിയൻ ഗോവണി സ്വഭാവമുള്ള ദൃശ്യങ്ങൾ, ചിലപ്പോഴത് വീടുകളുടെ ഘടനയാവാം, ചിലപ്പോൾ കോവണികൾ തന്നെയാവാം. അപ്പം അമ്മയറിയാലെ സങ്കീർണത ആവിഷ്കരിക്കാൻ വേണ്ടി ജോൺ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു സങ്കേതമെന്ന് പറയുന്നത് ഈ പിരിയൻ ഗോവണികളാണ്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും കമ്പി അഴികൾക്കിടയിലൂടെയുള്ള ദൃശ്യവൽക്കരണം. നമ്മൾ സാധാരണഗതിയിൽ ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം എന്നൊക്കെ പറയും. പൊതുവെ സിനിമയിലുടനീളം, അതായത് വീടിൻ്റെ അകദൃശ്യങ്ങൾ പലപ്പോഴും കാണിക്കുന്നത് പുറത്തെ ജനാലയുടെ അഴികളിലൂടെയോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഗ്രില്ലിനിടയിലൂടെയോ അങ്ങനെ പല രീതിയിലുള്ള അഴികളിൽ അഴികൾക്കിടയിലൂടെയുള്ള ചിത്രീകരണം സിനിമയിലുടനീളമുണ്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ സങ്കീർണത, പറയാൻ പറയുന്ന വിഷയത്തിൻ്റെ സങ്കീർണത, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ ജോൺ ദൃശ്യവൽക്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില സൂചികകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വഴികളായാലും ഇടനാഴികളായാലും ഈ ഗ്രില്ലുകൾക്കിടയിലൂടെയുള്ള കാഴ്ചകളായാലും അല്ലെങ്കിൽ അഴികൾക്കിടയിലൂടെയുള്ള കാഴ്ചകളായാലും, കാരണം നമുക്കറിയാം സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് തടവ്, പീഡനം, പോലീസ്, അധികാരം, മനുഷ്യൻ്റെ തന്നെ നിസ്സഹായതകൾ, തനിച്ചായിരിക്കുന്ന ഒറ്റപ്പെട്ട അവസ്ഥകൾ, കൂടിച്ചേരുന്ന അവസ്ഥകൾ, ഇങ്ങനെ ഒരു മനുഷ്യാസ്തിത്വത്തിൻ്റെ സങ്കീർണതകളെ തന്നെയാണ് ജോൺ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചിക എന്ന് പറയുന്നത് കണ്ണാടികളാണ്. സിനിമയിൽ ഉടനീളം പുരുഷന്മാർ വീട് വിട്ടിറങ്ങുമ്പോൾ കണ്ണാടി ഒരു സൂചകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യത്തെ സീൻ തൊട്ട് അമ്മയെ വിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന പുരുഷൻ്റെ ദൃശ്യത്തിൽ തുടങ്ങി വീടുകളെയാണ് സിനിമ അഡ്രസ്സ് ചെയ്യുന്നത്. ആങ്ങളയെ മർദ്ദിക്കുന്നത് കണ്ട് ഭയചകിതയായ പെങ്ങൾ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെട്ട പെങ്ങൾ മക്കൾ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്കെന്താവുമെന്നോർത്ത് ഭയപ്പെടുന്ന അമ്മമാർ, ഇങ്ങനെ പലതരം സൂചനകൾ. കണ്ണാടി ഇവിടെ പലപ്പോഴും ഒഴിഞ്ഞ കണ്ണാടിയിലേക്ക് മനുഷ്യർ കയറുകയും പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ദൃശ്യവൽക്കരണം സിനിമയിൽ ഉടനീളമുണ്ട്. ചിലപ്പോൾ മകനാവാം കണ്ണാടിയിൽ, ചിലപ്പോൾ അമ്മയാവാം കണ്ണാടിയിൽ. അപ്പോൾ കാലത്തെ
ടൈമിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണിച്ചു തരാനാണ് ജോൺ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ഈ കണ്ണാടി സൂചനകൾ, കണ്ണാടി ദൃശ്യങ്ങൾ, മിറർ ഇമേജുകൾ സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്നത്. മറ്റൊരു ദൃശ്യസൂചകം എന്ന് പറയുന്നത് ഷെയ്ഡുകളാണ്, നിഴലുകൾ. നിഴലുകളുടെ തന്നെ നമ്മൾ വേറെ രീതിയിൽ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ സില്യൂട്ടുകളും നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. വെളിച്ചം ഒരു വസ്തുവിൽ തട്ടി വീഴ്ത്തുന്നതാണ് നിഴലുകൾ. ആദ്യത്തെ ഇടവഴിയിലൂടെയുള്ള പുരുഷന്റെ യാത്രയിൽ തൊട്ട് നിഴലുകൾ സിനിമയുടെ ഫ്രെയിമിങ്ങിന്റെ ഭാഗമാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ ചെന്ന് അവസാനിക്കുമ്പോൾ അത് വലിയ നിഴലുകളായി മാറുകയും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ ഒരു ജനസഞ്ചയമായി മാറുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യരും അവരുടെ നിഴലുകളും ചേർന്നിട്ടാണ് സിനിമ ഉടനീളം കഥാപാത്രങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ നിഴലുകളുടെ തുടർച്ചയാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ സില്യൂട്ടുകൾ. വെളിച്ചം വീണ മുഖങ്ങളല്ല, മറിച്ച് വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റാണ്, വെളിച്ചത്തിന്റെ എതിർവശത്താണ് മിക്കവാറും ക്യാമറയുടെ സ്ഥാനം. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് സില്യൂട്ടുകൾ. വാഹനത്തിന് വാനിനകത്തുള്ള പല ദൃശ്യങ്ങളും ഓട്ടോ റെനെ കാസ്റ്റ്ലേയുടെ കവിത ചൊല്ലുന്ന സന്ദർഭങ്ങളിൽ പല രീതിയിൽ സിനിമ ഉടനീളം സില്യൂട്ടുകളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നിഴലുകളും ഈ സില്യൂട്ടുകളും ചേർന്നതാണ് പ്രകടമായ സിനിമയുടെ ഒരു ദൃശ്യഭാഷ എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ജോൺ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ സങ്കീർണതയെ, അതിൻ്റെ രാഷ്ട്രീയത്തെ, അതിനകത്തുള്ള കറുപ്പിനെയും വെളുപ്പിനെയും, അതിനകത്തുള്ള നന്മയെയും തിന്മയെയും, അതിലെ ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാവാം ജോൺ ഈ സില്യൂട്ടുകളെയും നിഴലുകളെയും ആശ്രയിച്ചിട്ടുണ്ടാവുക. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കൊച്ചിയുടെ ഒരു ദൃശ്യ പരിസരം, ഒരുപക്ഷെ നമുക്കെല്ലാം പരിചിതമായ ചില സംഗതികൾ കൊച്ചിക്കുണ്ട്, ഒരുപക്ഷെ ഇതര കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി അധിനിവേശത്തിൻ്റെയും ഒക്കെ സൂചനകൾ തരുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് പലപ്പോഴും ഫോർട്ട് കൊച്ചിയുടേത്. പക്ഷേ ഫോർട്ട് കൊച്ചിയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവിടുത്തെ തണൽമരങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകാമെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ കടൽ തീരങ്ങളിൽ വരിവരിയായി നിൽക്കുന്ന തണൽമരങ്ങൾ, വലിയ മരങ്ങൾ, ആ മരങ്ങളുടെ പ്രത്യേകത തന്നെ ഒറ്റത്തടിയിൽ നിന്ന് വളരെ പാറ്റേണിക്കായി വളഞ്ഞു പുളഞ്ഞു പോകുന്ന മരങ്ങളാണ്. ഒരുപക്ഷെ സിനിമ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ നിരന്തരം ആവർത്തിക്കുന്നത് ആ മരങ്ങളുടെ ദൃശ്യങ്ങളാണ്. പശ്ചാത്തലത്തിൽ ഒറ്റത്തടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പലതായി പിരിഞ്ഞു പോകുന്ന തണൽമരങ്ങൾ. ഒരുപക്ഷെ കായലിലേക്കോ കടലിലേക്കോ ക്യാമറ വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചീനവലകളെയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ മരങ്ങളുടെ നേരെ വിപരീത ഘടനയാണ് ചീനവലകളുടേത്. മുകളിൽ മരച്ചില്ലകൾ ചേർത്തുണ്ടാക്കിയ ഒരു കുട പോലെ, അല്ലെങ്കിൽ ഒരു കുടുമ്പി പോലെ താഴേക്ക് ഇറങ്ങുകയാണ് മരച്ചില്ലകൾ. ഒരു ഒറ്റക്കെട്ടിൽ നിന്ന്, ഒരു കേന്ദ്രബിന്ദുവിൽ നിന്ന് താഴേക്ക് പലതായി ചിതറുന്നവയാണ് ചീനവലയുടെ ഘടന. ഒരു മരത്തെ തിരിച്ചിട്ടാൽ എന്ന പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യക്തിയാണോ സമൂഹമാണോ ശരി എന്നൊക്കെയുള്ള ആകുലതകൾ പണ്ട് മുതലേ നാം പങ്കുവെച്ച് പോരുന്നതാണ്. കല കലയ്ക്ക് വേണ്ടിയാണോ സമൂഹത്തിന് വേണ്ടിയാണോ എന്ന ചർച്ചകളും ഒരു കാലത്ത് കുടുംബിരിക്കൊണ്ടിട്ടുള്ളതാണ്. ഇവിടെ സിനിമ അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ, ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ,
കൊച്ചിയുടെ ഈ മരക്കൂട്ടങ്ങൾ സിനിമയ്ക്ക് നൽകുന്ന ദൃശ്യഭാഷ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നൽകുന്ന അർത്ഥങ്ങൾ നാനാവിധമാണ്. ഒരുപക്ഷെ സിനിമ അതിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതയിൽ എങ്ങനെ ഈ ഹരിയുടെ മരണം എങ്ങനെ അയാളുടെ വീട്ടിൽ അറിയിക്കും എന്ന ആശയക്കുഴപ്പത്തിൽ കൂട്ടുകാർ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ വലിയ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് അവരെ സംവിധായകൻ പ്രതിഷ്ഠിക്കുന്നത്. ആൽമരത്തിൻ്റെ വേരിന് സമാനമായ തടിയിൽ നിരാശനായിരിക്കുന്ന ഒരു കഥാപാത്രത്തെ സിനിമ കാണിക്കുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രമായ പുരുഷനെ ആ സമയത്ത് കാണിക്കുന്നത് മരത്തിൻ്റെ ഒരു ചുറ്റിനകത്താണ്. അതായത് നമ്മൾ ഫ്രെയിമിൽ കാണുന്നത് ഒരു വൃത്തം തീർക്കുന്ന, ഇപ്പം ആൽമരത്തിൻ്റെയൊക്കെ ചുവടുകളിൽ നമ്മൾ അങ്ങനത്തെ ഷെയ്ഡുകൾ കാണാറുണ്ട്. നമ്മൾ മരച്ചില്ല കാണുന്നില്ല, മറിച്ച് ആ മരച്ചില്ല സൃഷ്ടിക്കുന്ന ഒരു വൃത്തവും ആ വൃത്തത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന കഥാപാത്രത്തെയുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷെയ്ഡും ഈ മരത്തിൻ്റെ ഒരു ജൈവിക സ്വഭാവവും ഒന്നിൽ നിന്ന് പലതായി ചിതറാനും പലതിൽ നിന്ന് ഒന്നായി മാറാനുമുള്ള മരത്തിൻ്റെ ആ ജൈവികതയും ഇവിടെ പ്രകടമായ സൂചനയായിട്ട് മാറുന്നു. ഈ മരത്തെ അനുസ്മരിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി സിനിമയിലുണ്ട്. രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഒരിടത്ത് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രധാന കഥാപാത്രത്തിൻ്റെ അല്ല ഈ ഹരിയുടെ മരണം ഹരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കേന്ദ്ര കഥാപാത്രമായ എല്ലാവരും ഒരുമിച്ച് വാതിൽപ്പടിയിലേക്ക് വരുന്നത് കാണിക്കുകയും കൂട്ടുകാർ മുഴുവൻ രണ്ട് വശങ്ങളിലേക്ക് ചിതറി കേന്ദ്ര കഥാപാത്രമായ പുരുഷൻ മാത്രം ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട്. അതിന് സമാനമായി ഹരിയുടെ അമ്മ മമോദിസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഹരിയുടെ അമ്മയെ കാണാൻ വേണ്ടി ഹരി പള്ളിയിലേക്ക് കയറുമ്പോഴും സമാനമായ ദൃശ്യമുണ്ട്. ചുറ്റുമുള്ള കൂട്ടുകാർ വശങ്ങളിലേക്ക് ചിതറുകയും ഒരാൾ ഉള്ളിലേക്ക് ഹരി മാത്രം ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്ന രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ സമാനമായ ദൃശ്യപരിചരണം ജോൺ ആവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യർ ഒരു സഞ്ചയമായി മാറുന്നതും ആ സഞ്ചയം അവശ്യഘട്ടങ്ങളിൽ ഒരു മനുഷ്യനായി മാറുന്നതും പല മടങ്ങ് ജോൺ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയറിയാൻ വളരെ പ്രകടമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ്, അതിലെ രാഷ്ട്രീയം ലൗഡാണ്, ഡോക്യുമെൻ്ററിയുടെ സ്വഭാവമാണ് സിനിമയ്ക്കുള്ളത് എന്നൊക്കെ പല രീതിയിൽ അമ്മയറിയാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും വളരെ ആഴത്തിലുള്ള വായനകൾ സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യപരിചരണം അമ്മയറിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട്. ഒരുപക്ഷെ ജോണിൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമയായും ഒരുപക്ഷെ എക്കാലത്തെയും മികച്ച ഒരു മലയാള സിനിമയായും എക്കാലത്തെയും മികച്ച ഒരു ഇന്ത്യൻ സിനിമയായും അമ്മ അറിയാൻ വാഴ്ത്തപ്പെടുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല.